എല്ലാവർക്കും അമ്മൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം അയ്യോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇത് സമയം രാവിലെയാണ് കേട്ടോ. ഞങ്ങൾ രാവിലെ തന്നെ എന്താ വീഡിയോ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോണേ. കേൾക്കുന്നുണ്ടോ? ഒക്കെ ഭയങ്കര മഴ ഉണ്ടായിരുന്നു രാവിലെ ലൈറ്റായിട്ട്, അപ്പം അതിൻ്റെ ഒരു റീസൺ. അപ്പം ആ ഒരു റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോണേ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്തയാണ്. അതും എൻ്റെ പാസ്തയിൽ എൻ്റെ ഫേവറേറ്റ് ആണ് വൈറ്റ് സോസ് പാസ്ത. അപ്പോൾ അതെങ്ങനെ വീട്ടിൽ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്താൽ ഫ്യൂച്ചറിൽ ഞാൻ ഇടുന്ന വീഡിയോസ് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പം നമുക്ക് പോവാം. ഇവിടെ ഇങ്ങനെ ചെടിയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. അമ്മ അമ്മേടെയാണ് ഇവിടെ ഉണ്ട്. അയ്യോ കാണില്ല, കണ്ടോ ഇവിടെ ഇവിടെ നല്ല താഴെ ഇഷ്ടംപോലെ ഉണ്ട്. ഞാനൊരു വീഡിയോയില് അമ്മയുടെ ചെടിയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം. അപ്പം നമുക്ക് പോവാം. ഇതാണ് ഞാൻ വാങ്ങിയ പാസ്ത. അപ്പം ഇത് വീറ്റിൻ്റെ പാസ്തയാണ്. അപ്പം നിങ്ങൾ പാസ്ത വാങ്ങുമ്പം എപ്പോഴും വീറ്റിൻ്റെ പാസ്ത വാങ്ങാൻ ശ്രമിക്കുക, അതാണ് കൂടുതൽ ഹെൽത്തി. അപ്പം ഇതിൻ്റെ പ്രൈസ് 140 രൂപയായിരുന്നു. ഏകദേശം 400 ഗ്രാമോളം പാസ്ത ഉണ്ടായിരുന്നു കേട്ടോ. ഉണ്ടായിരുന്നു എന്നല്ല, അതിൽ അളവ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനത് മെഷർമെൻറ്റ് കപ്പിൽ നോക്കിയപ്പം ഏകദേശം 4 കപ്പോളം പാസ്തയുണ്ട്. അപ്പോൾ അതിന് അനുസരിച്ചുള്ള വെള്ളം ഞാൻ എടുക്കുന്നുണ്ട്. ഞാൻ പറയാവേ, ഇനി നമുക്കിൻ്റെ അത് വേണ്ട സാധനം, ഫസ്റ്റ് ക്യാപ്സിക്കം, അതിത് ഫുൾ എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഇത് ഫുൾ എടുത്തിട്ടില്ല, മുക്കാൽ എടുത്തിട്ടുള്ളൂ. ഓണിയൻ, ഒരു കുഞ്ഞു ഓണിയൻ. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് വെളുത്തുള്ളി. ഇത് എപ്പോഴും വെജിറ്റബിൾസ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചൊക്കെ കൂടി പോകണ്ട, അത് കുറച്ചൊക്കെ മതി. പിന്നെ ഇതെടുത്തേക്കുന്ന ചില്ലി ഫ്ലേക്സ് ആണ്. ഞാൻ ഉണക്കമുളക് മിക്സിലിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തു. പിന്നെ എടുത്തത് ഒറിഗാനോ ആണ്. ഒറിഗാനോ എല്ലാ ബേക്കറികളും അവൈലബിൾ ആണ് കേട്ടോ. അതായത് നല്ലൊരു ഫ്ലേവർ, പിസയ്ക്കൊക്കെ ഇടുന്നതാണ്, നല്ലൊരു ഫ്ലേവർ തരും. പിന്നെ നമ്മൾ കുരുമുളക്, ഈ കുരുമുളക് ഞാൻ പൊടിച്ചിട്ടാണ് ചേർത്തേക്കുന്നത്, ഞാൻ കാണിച്ചു എന്നുള്ളൂ. ഓക്കെ, ദെൻ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചു. അതിൻ്റെ അകത്തേക്ക് 2 സ്പൂൺ ഉപ്പും ഇട്ടിട്ടാണ് തിളപ്പിക്കാൻ വെച്ചത്. ചിലർ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലൊക്കെ ഇടും, അത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം നമ്മൾ സ്റ്റിക്കി നോൺ സ്റ്റിക്കി ആയിട്ടുള്ള പാസ്തയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത്. വീട്ടിലുണ്ടാക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് അങ്ങനത്തെ വേണ്ടത്. അപ്പോൾ വെള്ളം തിളച്ച ശേഷം ഞാൻ അതിൻ്റെ അകത്തേക്ക് പാസ്ത ഇട്ടു. പാസ്ത ഇട്ട് ഈ എൻ്റെ വെള്ളത്തിനൊരു കളർ വ്യത്യാസം ഉണ്ട്. അത് ഇവിടുത്തെ വെള്ളം ചെറിയൊരു മങ്ങലുള്ള വെള്ളമാണ്, കുഴപ്പമൊന്നുമില്ല, മങ്ങലുണ്ട് എന്നുള്ളൂ. അതുകൊണ്ട് അതിനൊരു കളർ വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വെന്ത് നമ്മൾ അറിയണം കണ്ടോ. ഇതിങ്ങനെ കട്ട് ചെയ്ത് ഒരു സ്പൂൺ വെച്ച് കട്ട് ചെയ്ത് നോക്കിയപ്പോൾ അത് രണ്ടായിട്ടും മുറിഞ്ഞ് പെട്ടെന്ന് മുറിഞ്ഞ് കിട്ടണം. അതിലേക്ക് അത് വെന്തിട്ടുണ്ടെന്നാണ്. ഞാൻ ചീഞ്ചട്ടി വെച്ചു. അതിൻ്റെ അകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഇട്ടിട്ട് ഗാർലിക്ക് നമ്മൾ വെളുത്തുള്ളി മൂപ്പിച്ചെടുക്കുകയാണേ. വെജിറ്റബിൾസൊക്കെ സോൾട്ട് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്ന് വരുമ്പോഴേക്കും അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഓണിയൻ സവോള കുഞ്ഞൊക്കെ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ബാക്കി വെജിറ്റബിൾസ് ആയിട്ടുള്ള ക്യാപ്സിക്കവും അതുപോലെ ക്യാരറ്റും ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ക്യാപ്സിക്കം ഇട്ടു, ജസ്റ്റ് ഉണീനൊന്ന് വാടി വന്നിട്ട് ക്യാപ്സിക്കം ഇട്ടു. പിന്നെ ക്യാരറ്റ് ഇട്ടു കേട്ടോ. പിന്നെ അതിൻ്റെ അകത്തേക്ക് കുറച്ചൊരു 1/2 സ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് ജസ്റ്റ് വഴറ്റിയെടുക്കുക. വഴറ്റും വല്ലാതെ ഓവറായിട്ട് എന്താ പറയുക, വെജിറ്റബിൾസ് വേവേണ്ട, ഒരു 1/2 വേവും മതി. അങ്ങനെയാണ് നമ്മൾ കഴിക്കുക. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ചില്ലി ഫ്ലേക്സ്, ഒരു 1/2 സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ വെന്തിട്ട് അത് മാറ്റി വെച്ചു. ഞാൻ ചീഞ്ചട്ടിക്ക് തന്നെ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ, ഞാൻ നെയ്യാണ് എടുത്തത്. 2 ടേബിൾ സ്പൂൺ, ഒരു 2.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കുന്നത് മൈദയാണേ. മൈദപ്പൊടി ഏകദേശം 3.5 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുത്തിട്ട് ഈ ഒന്ന് വറുത്തെടുക്കുക. അതായത് ജസ്റ്റ് ഒന്ന് മൈദപ്പൊടി ഒന്ന് പച്ച സ്മെല്ലൊക്കെ മാറുന്നവരെ അത് ജസ്റ്റ് നന്നായിട്ട് വറുത്തെടുക്കുക. നന്നായിട്ട് വല്ലാതെ കരിഞ്ഞൊന്നും പോകരുത്, ജസ്റ്റ് ഒന്ന് വറുത്ത് ലൈറ്റായിട്ടൊന്ന് മുരിഞ്ഞ് വന്നാൽ മതി. അതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമ്മൾ എടുക്കുന്നതാണ് ഏകദേശം 2 കപ്പ് പാല് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പാൽ ഒഴിക്കുക, ജസ്റ്റ് രണ്ടോ ഒന്ന് കുക്കായി. പിന്നെ അടുത്ത പാൽ ഒഴിച്ചു. പിന്നെ നന്നായിട്ട് ഇളക്കണം, ഇളക്കി ആ കട്ട നന്നായിട്ട് കണ്ടോ, ആ കട്ടക്കട്ടയുണ്ട്, അത് നന്നായിട്ട് മാറ്റിയെടുക്കണം. പിന്നെയും നന്നായി മിക്സ് ചെയ്യുക.
കൈക്ക് റെസ്റ്റ് കൊടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും പാലൊഴിച്ചു, വീണ്ടും ഞാൻ മിക്സ് ചെയ്തു, നന്നായിട്ട് മിക്സ് ചെയ്ത് കണ്ടോ നല്ല കുറുകി വന്നു. ഏകദേശം 2.5 കപ്പോളം പാല് ഞാൻ ഒഴിച്ചിട്ടുണ്ട്, അത് ഫുൾ കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ കേട്ടോ. ഇനി അതിൻ്റെ അകത്തേക്ക് കുരുമുളക് പൊടിച്ചത് ഇട്ടു 1 സ്പൂൺ, പിന്നെ ഇതിനകത്തേക്ക് ഇട്ടേക്കുന്ന 1 സ്പൂൺ ചില്ലി ഫ്ലേക്സ് അതും ഇട്ടു. പിന്നെ ഇതാണ് ആക്ച്വലി വൈറ്റ് സോസ് എന്ന് പറയുന്ന സാധനം, ഇതാണ് ഈ സോസ് ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്നതാണ് സോസ്, വൈറ്റ് സോസ്. ആ പിന്നെ അതിൻ്റെ ഇട്ടേക്കുന്നത് ഒറിഗാനോയും കൂടി ഇട്ടിട്ട് ഈ ഇത് നന്നായിട്ട് ഈ സോസ് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ വൈറ്റ് സോസ്, പാസ്തയിലേക്ക് യൂസ് ചെയ്യുന്ന വൈറ്റ് സോസ് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിൻ്റെ അകത്തേക്ക് നമ്മൾ ആദ്യം വേവിച്ച് വെച്ച, അതായത് വേവിച്ച് മാറ്റി വെച്ച വെജിറ്റബിൾസ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്തു. ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കുക. ഇതിനുശേഷം നമ്മൾ പാസ്തയില്ലേ നേരത്തെ കുക്ക് ചെയ്ത് ഡ്രെയിൻ ചെയ്തായിരുന്നു കേട്ടോ, ഞാൻ പറയാൻ മറന്നു എന്തെന്ന്. കുക്ക് ചെയ്ത് നന്നായിട്ട് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ലൂസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സോസ് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി, അതായത് കുറച്ചും കൂടെ പാലൊഴിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. ഇത് ഞാൻ കുറച്ചൊന്ന് കട്ടിയിട്ടുണ്ട്, ഇതിലും നമുക്ക് ലൂസാക്കി എടുക്കാം. പിന്നെ ഞാൻ കുറച്ച് പാലും കൂടെ ഒഴിച്ച് ലൂസാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2-2.5 കപ്പോളം നിങ്ങൾക്ക് പാല്, 2-3 കപ്പോളം പാല് യൂസ് ചെയ്യാവേ. അപ്പം നമ്മുടെ ഏകദേശം നമ്മുടെ പാസ്ത ഇവിടെ കുക്കായിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്ത്, അതായത് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ചൂടാക്കി എല്ലാം ഒന്ന് മിക്സാക്കി എടുത്താൽ മാത്രം മതി. ഇഷ്ടായോ? ഇഷ്ടായോ? ടോറൻസ് സ്റ്റൈലായിട്ടുള്ള നമ്മുടെ വൈറ്റ് സോസ് പാസ്ത റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല എളുപ്പമാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും, വലിയ എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണുന്നത് വരെ ടാറ്റാ, സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.